അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇരുണ്ടു മൂടി കിടക്കുന്ന ആകാശത്തേക്ക് ഒരു കുഞ്ഞുമാൻ തന്റെ മെഴുകളെ പായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ മോൻ അന്വേഷിക്കുന്നത് സൂര്യപ്രകാശത്തെയാണ്. എവിടെയും സൂര്യന്റെ ഒരു പൊട്ടുപോലും കാണുന്നില്ല. ആ മോൻ തന്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചു. പാവന്റെ അമ്മ നാലു മാസമായി വ്രതാനുഷ്ഠാനത്തിലാണ്. സൂര്യനെ കാണുന്ന മുറയ്ക്ക് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മോന്റെ ഉള്ളിൽ സങ്കടം വന്നു. മഴക്കാലമാണ്, എവിടെ നോക്കിയിട്ടും സൂര്യനെ കാണുന്നില്ല. എവിടെയെങ്കിലും സൂര്യന്റെ ഒരു പൊട്ടു കണ്ടാൽ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് വേഗത്തിലോടി അമ്മയോട് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി ഇടക്കിടക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. അറിയണോ നിങ്ങൾക്ക് ആരായിരുന്നു ആ ബാലനെന്ന്? അതെ, പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പോരാളിയായിരുന്ന, അഹിംസയിലൂടെ ലോകത്താകമാനം ശ്രദ്ധിക്കപ്പെട്ട മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു ആ ചെറുപ്പത്തിലെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മയുടെ കാര്യമോർത്ത് വേദനിച്ച വ്യക്തി. ഇന്നലെ ബാബരി മസ്ജിദിന്റെ വിധി വന്നപ്പോ മതേതരത്തെ ഇന്ത്യ സ്വപ്നം കാണുന്ന, മതേതരത്തെ ഇന്ത്യയെ നന്നായിട്ട് സ്നേഹിക്കുന്ന എല്ലാ മനസ്സുകളെയും വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി യൂണിയൻ ജാക്ക് പതാക വലിച്ച് താഴേക്കിട്ട് അതിൽ ചവിട്ടിക്കയറി നിന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ എന്ന പോലെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആവേശജ്വലമായിരിക്കുന്ന ആ പ്രസംഗം കഴിയുന്നതിനിടയിൽ പത്രക്കാർ മുഴുവനും അന്വേഷിച്ചത് ആ ഒരു കറുത്ത് നീണ്ട മെലിഞ്ഞൊരു മനുഷ്യനെയായിരുന്നു. സ്വാതന്ത്ര്യം നേടിയ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിൽ നിന്ന് നയിച്ച ആ വ്യക്തിയെ കാണുന്നില്ല. പത്രക്കാര് എല്ലാ മേഖലകളും പരിശോധിച്ചു, പക്ഷെ കാണുന്നില്ല. ആരോ പറഞ്ഞത്രേ ഗാന്ധിജി നവാഖാലിയിലേക്ക് പോയിരിക്കുകയാണ്. പത്രക്കാർ അവിടെ ചെന്നു, നവാഖാലിയിലേക്ക് ചെന്നു. നവാഖാലിയിൽ ചെന്ന് ഗാന്ധിജിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്? ഗാന്ധിജിക്ക് മിണ്ടാട്ടമില്ല. ഗാന്ധിജിയുടെ മനസ്സ് വേദനിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയോ? ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും പരസ്പരം പോരടിക്കുന്നത് തീർക്കുന്നതിന് വേണ്ടി രാജ്യത്ത് ഓടി നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ വ്യക്തി ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള മതേതരത്വത്തെ തച്ചു തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഒരവസരത്തിൽ വളരെ രസകരമായിരിക്കുന്ന ഗാന്ധിജിയുടെ ജീവിതത്തിലെ ചെറുപ്പത്തിലെ അനുഭവങ്ങൾ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. അതിലെ 2-3 കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1880 ഗാന്ധിജി അദ്ദേഹം 4-ാം ക്ലാസ്സിൽ പാസ്സായി ഹൈസ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹൈസ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഉന്നതമായിരിക്കുന്ന മാർക്കോടുകൂടെ ഗാന്ധിജി വിജയിച്ച് 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിലൊരു ഇൻസ്പെക്ടർ വന്നു. അദ്ദേഹം സ്കൂളിലെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം വെറുതെ തമാശയായിട്ട് കുട്ടികളോട് ചോദിച്ചു, കെറ്റിൽ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഒന്ന് എഴുതാമോ? എല്ലാ കുട്ടികളും വൃത്തിയായിട്ട് കെറ്റിലിന്റെ സ്പെല്ലിംഗ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി കാറ്റിലാണ് എഴുതിയത്. അപ്പോ ഗാന്ധിജിയുടെ അധ്യാപകൻ തൊട്ടടുത്ത് നിന്ന് ഗാന്ധിജിയുടെ കാലിൽ ചവിട്ടിയിട്ട് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ കണ്ണുകൊണ്ട് ചൂണ്ടിക്കാണിച്ച് ഗാന്ധിജിയുടെ അധ്യാപകൻ അതിൽ നോക്കി എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോ
ഗാന്ധിജി അത് ചെയ്തില്ല. കാരണം തെറ്റാണെന്ന് ഗാന്ധിജിക്ക് പൂർണമായിരിക്കുന്ന ബോധ്യമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഗാന്ധിജിയുടെ ഒരു കൂട്ടുകാരൻ ഗാന്ധിജിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ പോലെ നല്ല ആരോഗ്യമുള്ള ശരീരം വേണം. ഗാന്ധിജിയുടെ എല്ലാം തോലാണല്ലോ. അപ്പോ ഗാന്ധിജി, അദ്ദേഹത്തിന് താല്പര്യമില്ല, പക്ഷെ എങ്കിലും ഈ കൂട്ടുകാരന്റെ നിരന്തരമായിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയാം. ഗാന്ധിജിയോട് പറഞ്ഞു, നിനക്ക് ബ്രിട്ടീഷുകാരെ പോലെ നന്നായിട്ട് സമരമുറകളിൽ ഏർപ്പെടണമോ? എങ്കിലും മാംസം കടിച്ചോ. കൂട്ടുകാരന്റെ പ്രേരണയ്ക്ക് വഴങ്ങി ഗാന്ധിജി മാംസം കടിച്ച്. മാംസം കടിച്ച് അന്ന് രാത്രി ഗാന്ധിജി ഒരു സ്വപ്നം കണ്ടു. തന്റെ വയറ്റിനകത്ത് നിന്ന് ആട് കരയുന്നതായിട്ട്. അതിൽ മനംനൊന്ത് ഗാന്ധിജിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പിൽക്കാലഘട്ടത്തിൽ ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ ആ ഇംഗ്ലണ്ടിൽ വെച്ച് അവിടെ മാംസങ്ങൾ മാത്രം കിട്ടുമായിരുന്ന സ്ഥലത്തെത്തിയിട്ട് പോലും ഗാന്ധിജി വെജിറ്റേറിയൻ മാത്രമായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ഒന്നുകിൽ സ്വന്തമായിട്ട് പാകം ചെയ്യും, അതല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ച് എവിടെയാണോ വെജിറ്റേറിയൻ ഫുഡ് ലഭിക്കുന്നത് അവിടെ പോയിട്ട് മാത്രമേ ഗാന്ധിജി ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് പകർത്തേണ്ടുന്ന ഒരുപാട് പാഠങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹം, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളുടെ ദൃഢത. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്നതാവട്ടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയിലെ ഇന്നത്തെ ചെറിസ് ടിപ്സിന്റെ സന്ദേശം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.